നമസ്കാരം. സിപിഎമ്മും സിപിഐയും നമ്മുടെ രാജ്യത്തെ രണ്ട് ദേശീയ തമാശകൾ. ആവശ്യത്തിലേറെ ഗൗരവം ഭാവിച്ചുകൊണ്ട് നിസാര കാര്യങ്ങളെ പോലും പ്രത്യേക ഉച്ചാരണ രീതികളോടെ മഹാസംഭവം പോലെ അവതരിപ്പിക്കുന്ന ചില സിപിഎം സിപിഐ നേതാക്കളെ കാണുമ്പോൾ ഇത് ശരിയാണെന്ന കാര്യം ആരും സമ്മതിച്ചു കൊടുത്തു പോകും. അന്താരാഷ്ട്ര പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇതിന്റെ നേതാക്കൾ സദാസമയവും വ്യാകുലപ്പെടുന്നത്. കൺമുന്നിലെ യാഥാർത്ഥ്യത്തെ മറന്ന് നിക്കരാഗ്വയിലെ പാരിസ്ഥിതിക പ്രശ്നം ചർച്ച ചെയ്യുന്ന സ്വഭാവം ഇവരെ വിമർശിക്കുന്നവർ എപ്പോഴും പരിഹാസത്തോടെ പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ അങ്ങ് പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ആമസോൺ കാടുകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബൊളീവിയയിലെ കാര്യം നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെയാണ് ചോദ്യം. ശ്രോതാക്കളെയും ചോദ്യകർത്താവിനെയും വിരട്ടിക്കളയാമെന്നൊക്കെ ആരോ ഇവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു എന്നതാണ് സത്യം. പക്ഷെ ഗൂഗിൾ വിവര സാങ്കേതിക വിദ്യ പ്രചാരത്തിലായതോടെ അത്തരം തറവേലകളൊന്നും ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ ചെലവാകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കാൾ വളരെയേറെ ബുദ്ധിശാലികളാണ് ആധുനിക സമൂഹത്തിലെ ചെറുപ്പക്കാർ. അവരെ ആകർഷിക്കാനും നയിക്കാനും സിപിഎം സിപിഐ നേതാക്കളുടെ ഈ പ്രാകൃത വിജ്ഞാനം തീരെ പ്രയോജനപ്പെടുന്നില്ല. ലോകഗതിക്കും ജനങ്ങളുടെ അഭിരുചിക്കും ആവശ്യങ്ങൾക്കും ഇണങ്ങാത്ത തത്വശാസ്ത്രത്തിന്റെ അർത്ഥശൂന്യമായ പദാവലികൾ കൊണ്ടിവർക്ക് ആരെയും ഇനി ആകർഷിക്കാനും ആവില്ല. ഈ കാലവിഭ്രാന്തിയാണ് സിപിഎം സിപിഐ നേതൃത്വം നേരിടുന്ന ഭീകരമായ ഏറ്റവും വലിയ പ്രശ്നം. അതിനിടയിലൂടെ ഒരു സംസ്ഥാനത്തെ അധികാര സൗകര്യങ്ങൾ ഉപയോഗിച്ച് സമ്പന്നത കൈവരിക്കാൻ കൗശലപൂർവ്വം അടുത്തുകൂടിയ കപട വിപ്ലവകാരികൾ ഈ പാർട്ടികളെ ഒരു കുത്തക വ്യവസായ സ്ഥാപനം പോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഈ വൈരുദ്ധ്യത്തിന്റെ വെപ്രാളമാണ് സിപിഐ സിപിഎമ്മിനുള്ളിലും പുറത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന താളപ്പുഴകൾ. ഇതൊന്നും അറിയാതെ ഒട്ടേറെ പാവങ്ങൾ ഈ പാർട്ടികൾ തങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അന്ധമായി ഇവരെ പിന്നാലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരുടെ ജീവിതം പെരുവഴിയിലെന്നല്ലാതെ എന്താണ് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുക? ഈ സിപിഐ സിപിഎം നേതാക്കൾ ദില്ലിയിലെ കൊടും ചൂടിലും തണുപ്പിലും ഓവർകോട്ടും ധരിച്ച് ഒരു തുണിസഞ്ചിയും കനമുള്ള രണ്ടു മൂന്ന് പുസ്തകങ്ങളും പെട്ടിയുമൊക്കെയായി പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് കാറിൽ നിന്നും ചാടിയിറങ്ങി പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന സ്പീഡ് കണ്ടാൽ നമ്മൾ ആരും കരുതി പോകും അമേരിക്കൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും മറ്റും മാറ്റാൻ പോകുന്ന ചർച്ചകളാണ് ഉള്ളിൽ നടക്കാൻ പോകുന്നതെന്ന്. യു പിയിൽ ബി ജെ പിക്ക് കിട്ടിയ ആകെ സീറ്റിനേക്കാൾ കുറവാണ് ഈ പാർട്ടിക്ക് അവിടെ കിട്ടിയ വോട്ടെന്നറിയുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ തമാശയെന്നോർത്ത് നാം മണ്ണ് കപ്പി ചിരിച്ചു പോകും. ജീവിതത്തിൽ ഇന്നുവരെ അരിവാളിനും ചുറ്റികയ്ക്കും വോട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് ഇതിന്റെ ഇപ്പോഴത്തെയും മുമ്പത്തെയും ജനറൽ സെക്രട്ടറിമാർ എന്നറിയുമ്പോഴാണ് ഏറ്റവും രസകരമായ ഈ കോമഡി ഇവിടെ ഒരു ട്രാജഡിയായി മാറുന്നത്. ഇവരുടെ പോളിറ്റ് ബ്യൂറോ യോഗവും സെൻട്രൽ കമ്മിറ്റി യോഗവും അവിടേക്ക് വന്നിറങ്ങുന്ന സ്പീഡും നിരന്തരം ചാനലിൽ കാണിക്കുന്ന മാമാ മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഇവർ യോഗത്തിന് കൊണ്ടുപോകുന്ന പെട്ടിയിലും തുണിസഞ്ചിയിലും എന്താണുള്ളതെന്ന് കൂടി ഒന്ന് പരിശോധിച്ചു നോക്കി മലയാളികളെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.